ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനാക്ഷിയുടെ പടിയേറ്റ് ചടങ്ങിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് ചില ചടങ്ങുകൾ കൂടിയുണ്ട്. ആ പീഠത്തിലേക്കിരിക്കാൻ തിരുമേനി മീനാക്ഷിയോട് പറയുന്നുണ്ട്. അമ്മയൊന്ന് നോക്കിയിട്ട് സന്തോഷത്തോടെ ആ പീഠത്തിലേക്ക് ഇരുന്നിരിക്കുകയാണ് മീനാക്ഷി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ് സാവിത്രിക്കും മാലതിക്കും. ഇത് പുണ്യഗംഗയിലെ തീർത്ഥ ജലമാണ്, ഇത് മീനാക്ഷിയുടെ ശിരസിലും ശരീരത്തിലുമായി ഒഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തിരുമേനി അത് നന്ദിനിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. നന്ദിനി മീനാക്ഷിയുടെ മുകളിലായിട്ട് അത് തളിച്ചു കൊടുക്കുന്നു. ശേഷം ഈ പുടവ ധരിപ്പിച്ച് അടയാഭരണങ്ങളെല്ലാം ധരിപ്പിച്ച് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ട് താലത്തിൽ നിന്ന പുടവ തിരുമേനി രാജലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കുന്നു. ചെമ്പകമംഗലത്തെ പെണ്ണുങ്ങളെല്ലാം വരൂ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി മാത്രം വരുന്നില്ല. എന്താ നീ വരുന്നില്ല എന്ന് രാജലക്ഷ്മി സാവിത്രിയോട് ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോയാൽ മതി. ആ നീ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ നിന്ന് നീ പോകുന്നത് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കായിരിക്കണം. മാധവ മന്ദിരത്തിലേക്ക് ചെമ്പകമംഗലത്തേക്ക് വരണ്ട, വന്നാലേ അടി തരും. വാ പിള്ളേരെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി പോവുകയാണ് രാജലക്ഷ്മി. ഇനി ഞാനായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കണ്ട, ഈ ലോകത്ത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം എൻ്റെ തലയിലാണ് വന്ന് ഭവിക്കുന്നത്. അടി കിട്ടുമെന്ന്, ഞാനെന്താ ക്രിമിനലോ എന്നെ ദേഷ്യത്തോടെ സാവിത്രി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് മീനാക്ഷിയെ ആ പുടവയും ആഭരണങ്ങളും ധരിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി മീനാക്ഷിയുടെ വലതുകരം പിടിക്കൂ എന്ന് തിരുമേനി പറഞ്ഞതും അതുപോലെ ചെയ്യുകയാണ് നന്ദിനി. ദേവി അംഗീകരിച്ചിരിക്കുന്നു, ഇനി മുതൽ മീനാക്ഷി നിങ്ങളുടെ മകളാണ് എന്ന് തിരുമേനി പറഞ്ഞത് മോളെ എന്ന സ്നേഹത്തോടെ നന്ദിനി മീനാക്ഷിയെയും അമ്മ എന്ന സ്നേഹത്തോടെ മീനാക്ഷി നന്ദിനിയെയും വിളിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മയില്ലാത്തവർക്ക് അമ്മയെയും മകളില്ലാത്തവർക്ക് മകളെയും ദൈവം കൊടുത്തു എന്ന് കൈമൾ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇതറിഞ്ഞ ഇന്ദ്രജ വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നു. ഇന്ദ്രജയുടെ അടുത്തേക്ക് അച്ഛൻ വരുന്നുണ്ട്. ഇതെന്താ ഇവൾ ഇങ്ങനെ ഭദ്രകാളിയെ പോലെ എന്നൊക്കെ വിചാരിച്ച് അച്ഛൻ ഇന്ദ്രജയുടെ അടുത്തേക്ക് വരുന്നു. മോളെ പടിയേറ്റേക്ക് കഴിഞ്ഞു എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പടിയേറ്റ് കഴിഞ്ഞു, എൻ്റെ മുഖത്ത് അടി കൊണ്ടതുപോലെയായി എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അവൾ നല്ല മനസ്സുള്ളവളാണ്, അവൾക്ക് നല്ലതേ വരൂ എന്നെ അച്ഛൻ പറയുന്നുണ്ട്. നല്ല മനുഷ്യരെ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ദേഷ്യത്തോടെ ഇന്ദ്രജ വീണ്ടും പറയുന്നു. നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കി തന്നെയാണ് ജീവിക്കുന്നത്, എൻ്റെ ലക്ഷ്യം അത് ഞാൻ നിറവേറ്റും, അത് നിറവേറ്റാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. അവളുണ്ടല്ലോ ആ മീനാക്ഷി, അച്ഛൻ്റെ മാധുരിയുടെ മകള്, അവൾക്ക് എൻ്റെ കൂടെ വരണ്ടാന്ന്. അത് കേട്ട് അച്ഛൻ പറയുന്നു, അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട, അതിന് നിനക്കെന്താ, അവൾ അവളുടെ അച്ഛൻ വീട്ടിലല്ലേ നിൽക്കുന്നത്, സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത്. ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു, അത് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അനിയത്തെ കൊന്നവരുടെ വീട്ടിൽ അവൾ നിൽക്കാൻ പാടില്ല. അത് കേട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, ആര് കൊന്നു എന്നാ നീ പറയുന്നത്, സത്യങ്ങൾ അറിയാതെ നീ വെറുതെ ഓരോന്ന് പറയല്ലേ ഇന്ദ്രജെ. സ്വന്തം അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്ന ആ നന്ദിനിയുടെ ജീവനെ എന്ത് വില കൊടുത്തും ആ മീനാക്ഷി രക്ഷിക്കും പോലും. അതെ, എനിക്കൊന്ന് കാണണം മീനാക്ഷിയെ, ഞാൻ ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവരും, അവൾ ഇവിടെ നിന്നാണ് വളരേണ്ടത്, അവൾ വന്നില്ലെങ്കിൽ അവളെ ഞാൻ പിടിച്ചോണ്ട് വരും, അതിന് തടയുന്നവരെയൊക്കെ ഞാൻ വെച്ചേക്കില്ല, അവളുടെ ഒരു പടിയേറ്റ് എന്ന് ഇന്ദ്രജ പറയുന്നു. അങ്ങാടി തോറ്റേന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ നീ തോറ്റതിന് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? അത് കേട്ട് ഇന്ദ്രജ വീണ്ടും പറയുന്നു, അച്ഛനൊന്നും തോന്നുന്നില്ലേ? എന്നാൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും തോന്നില്ല, കാരണം ഞാൻ ചിന്തിക്കുന്നത് വിവേകത്തോടുകൂടിയാണ്, നന്ദിനിയുടെ മകളായി മീനാക്ഷി വളരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, നന്ദിനിയാണ് ജയറാമൻ്റെ യഥാർത്ഥ ഭാര്യ, സന്തുഷ്ട ജീവിതം നയിച്ച അവരുടെ അടുത്തേക്ക് അവിഹിത താല്പര്യമായി ചെന്നത് നിന്റെ അനിയത്തിയാണ്. ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, അത് ലംഘിച്ചാൽ നിയമപരമായ ശിക്ഷയുണ്ടാവും, ദൈവം കണക്ക് ചോദിക്കും. നിന്റെ അനുജത്തിയോട് ദൈവം കണക്ക് വീഴ്ത്തി കഴിഞ്ഞു, അച്ഛനാണെങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരംഭത്തിനെല്ലാം അവസാനമുള്ളത് പോലെ എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, അച്ഛൻ്റെ ഒരു ന്യായവാദങ്ങളും ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് എൻ്റെ വഴി, മീനാക്ഷിയെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. ശേഷം കാണിക്കുന്നത് എല്ലാവരും ചെമ്പകമംഗലം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. ആരതിയുമായി രാജലക്ഷ്മി വീടിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. സാവിത്രിയും മാലതിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. മീനാക്ഷിയെ ആരതി ഒഴിയുകയാണ് രാജലക്ഷ്മി അമ്മ. പരദേവനമാരെ പ്രാർത്ഥിച്ച് ഐശ്വര്യപൂർവ്വം അകത്തേക്ക് കയറിക്കോളൂ എന്നും രാജലക്ഷ്മി മീനാക്ഷിയോട് പറയുന്നു. സന്തോഷത്തോടെ മീനാക്ഷി അകത്തേക്ക് കയറിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മൈഥിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പറ്റൊരവസരം കിട്ടിയിട്ടും അത് വിനിയോഗിക്കാത്തത് നമ്മുടെ കുഴപ്പമാണ്.
എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വിനിയോഗിക്കാഞ്ഞിട്ടാണോ? നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഒരു മാർഗ തടസ്സമല്ലേ? നമ്മുടെ കാര്യത്തിൽ മാത്രം എന്താണോ എന്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വൈശാഖ് പറയുന്നുണ്ട്. ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് മീനാക്ഷി അവിടേക്ക് വരുന്നു. ഇവൻ കുറേ നാളായി തീ പിടിച്ച ആത്മാവിലെ പോലെ നിന്ന് കറങ്ങുന്നു. പ്രശ്നം പ്രണയം തന്നെ. മൈഥിലി പറയുന്നു, നമ്മുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കുന്നതല്ല, നമ്മൾ കരുതലോടെ നിൽക്കാത്തത് കൊണ്ടാ. ഇത് പ്രണയശാപമാണ്, നമ്മൾ തമ്മിൽ ഒന്നിപ്പിക്കരുത് എന്ന് ദൈവത്തിന് എന്തോ പ്ലാൻ ഉള്ളത് പോലെ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ പ്രണയശാപോ അതെന്ത് ശാപം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈശാഖിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് മീനാക്ഷി. അതിൽ മാളവിക എന്നാണ് അടിച്ചിട്ടിരിക്കുന്നത്. നിന്റെ പ്ലാനിംഗ് ഒക്കെ തെറ്റാണ്, അതാ നമുക്ക് എവിടെയും പോയി ജീവിക്കാൻ പറ്റാത്തത് എന്ന് മൈഥിലി പറയുന്നു. എന്നാൽ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് വൈശാഖ്. ഇവർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുന്നത് നന്ദിനി കാണുന്നു. എതിർകക്ഷി ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു. ഹലോ എന്ന് മീനാക്ഷി പറഞ്ഞതും പെട്ടെന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് വൈശാഖ്. സത്യം പറയടാ, ആരാ അവള്? നീ ഫോൺ ചെയ്തത് നിന്റെ പ്രണയിനിയോടാണെന്ന് എനിക്ക് മനസ്സിലായി, അത് ആരാണെന്നാ ചോദിച്ചത് എന്ന് മീനാക്ഷി പറഞ്ഞതും വൈശാഖ് വിചാരിക്കുന്നു, ദൈവമേ എന്തായാലും മൈഥിലിയാണെന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ആശ്വാസം. പറയടാ അവൾ ആരാ, എന്താ ഇത്ര പ്രോബ്ലം നിങ്ങൾക്കിടയിൽ? പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. എന്ത് തീരുമാനിക്കുന്നോ? ഞാനത് പരസ്യപ്പെടുത്തണോ അതോ നീ പറയുന്നോ എന്ന് മീനാക്ഷി പറഞ്ഞതും വൈശാഖ് പറയുന്നു, അതൊരു കഥയാണെന്ന്, കഥ കേട്ട് നിൽക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. നീ കാര്യം തുറന്ന് പറയുന്നേ മീനാക്ഷി. എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമുണ്ട്, ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ഇടയ്ക്കിട്ട് മീനാക്ഷി പറയുന്നുണ്ട് ഇഷ്ടത്തിലാണെങ്കിൽ കല്യാണം കഴിക്കണമെന്ന്, അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വൈശാഖ് പറയുന്നു. അതുവഴി ഫോണിൽ നോക്കിപ്പോയിരുന്ന കാർത്തിക് ഇവരുടെ സംസാരവും ശ്രദ്ധിക്കുന്നു. കുറെ മുടിഞ്ഞ തടസ്സങ്ങൾ, വീട്ടുകാരുടെ എതിർപ്പ്, പക്ഷേ എങ്ങനെയെങ്കിലും മൊളിച്ചോടിയേ പറ്റൂ. മീനാക്ഷി, നിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായാൽ ഈ പ്രണയം സാക്ഷാത്കരിക്കും, ഒളിച്ചോട്ടം സാധ്യമാവുകയും ചെയ്യും എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, എടാ ഈ പ്രണയത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും പറയാണ്, പ്രണയ വിവാഹം നടക്കണമെങ്കിൽ പെണ്ണിനും ചെറുക്കനും ചങ്കുറപ്പ് വേണം എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന് സംശയിച്ച് കാർത്തിക് അവിടേക്ക് വരുന്നു. എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ടെൻഷനോടെ രണ്ടുപേരും നിൽക്കുന്നു. ചോദിച്ചത് കേട്ടില്ലേ, എന്താ നിങ്ങൾ തമ്മിലെന്ന്? ഒന്നുമില്ല എ സി പി എന്ന് മീനാക്ഷി. ഏ ഒന്നുമില്ലെന്നോ, നിങ്ങൾ പ്രേമത്തിൻ്റെയും കല്യാണത്തിൻ്റെയും കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് കാർത്തിക് പറഞ്ഞപ്പോൾ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു, എ സി പി ഒന്ന് പറ്റിക്കാം, എ സി പി ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, വഴക്കൊന്നും പറയരുത്, ഞാനും ഈ വൈശാഖും തമ്മിൽ പ്രേമത്തിലാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാർത്തികും വൈശാഖും. ഈ ലവ് ആരും അംഗീകരിച്ചു തരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇവനും കൂടി ഒളിച്ചോടി പോവാൻ പ്ലാൻ ഇടുകയായിരുന്നു എന്ന് മീനാക്ഷി പറയുന്നു. ലണ്ടനിലേക്ക് എന്നും പറയുന്നുണ്ട്. ദൈവമേ ഇവൾ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. മീനാക്ഷി, പ്രണയവും കല്യാണമൊന്നും ഇപ്പോഴല്ല, നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, മെച്യൂരിറ്റി ആയിട്ടില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം വരുമ്പോൾ ആലോചിക്കാം, അതുവരെ ഈ ചുറ്റിക്കളിയൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ, പോകത്ത് എന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് കാർത്തിക്. എന്നിട്ട് വൈശാഖിനോട് കാർത്തി പറയുന്നുണ്ട്, ഇത് നിനക്കും ഒരു താക്കീതാണ്, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ മാന്യത പിന്നീട് പ്രതീക്ഷിക്കേണ്ട. അവിടേക്ക് മാലതി വന്നിട്ട് പറയുന്നു, മോനെ കാർത്തികെ വൈശാഖി നിങ്ങളെ അവിടെ എല്ലാവരും തിരക്കുകയാണ്, പടയേറ്റിൻ്റെ സദ്യ ആരംഭിക്കാറായി എന്ന് പറഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. രാജലക്ഷ്മിയും കൈമളം ജഗദീഷും അവിടേക്ക് വന്നിരിക്കുന്നു. മീനാക്ഷിയും നന്ദിനിയും അവിടെ നിൽക്കുന്നുണ്ട്. സാവിത്രി തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ പടിയേറ്റിനെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപായസമില്ലേ എന്ന് കൈമൾ ചോദിക്കുന്നു. ഉണ്ടച്ചാ എന്ന് നന്ദിനി. ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണേ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു, എന്റെ രാജലക്ഷ്മി, നീ ഈ സന്തോഷ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്? മീനാക്ഷി കൊച്ചു മുത്തശ്ശിന്റെ അടുത്ത് വന്നിരിക്കെ, ഇനി മുതൽ ഇവിടെയാണ് കുഞ്ഞിന്റെ സീറ്റ് എന്ന് കൈമൾ പറഞ്ഞപ്പോൾ, ആ മുത്തശ്ശിന്റെ മാത്രമായി അങ്ങനെ പേരുകുട്ടിയെ ഏറ്റെടുക്കണ്ട, മുത്തശ്ശിക്കും വേണം തുല്യ അവകാശം, അങ്ങോട്ട് മാറിയിരുന്നേ എന്ന് പറഞ്ഞ് കൈമളിനെ അങ്ങോട്ടേക്ക് അപ്പുറത്തെ സീറ്റിലിരുത്തുകയാണ് രാജലക്ഷ്മി. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് മീനാക്ഷി ഇരുത്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് സാവിത്രിക്ക് പിടിക്കുന്നില്ല. കാർത്തിയും വൈശാഖും മൈഥിലിയും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. ജഗദീഷ് പറയുന്നു, മീനാക്ഷി വന്നപ്പോൾ കാർത്തി, അശ്വിൻ, അതിഥി എന്നീ മറ്റു പേരക്കുട്ടികളുടെ വിക്കറ്റ് ക്ലീൻ. സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു, പുതിയ പേരക്കുട്ടി എടുത്ത് പുന്നാരിച്ചോ, ഇത് അധിക നാൾ ഇവിടെ വാടില്ല, ഇന്ന് നന്ദിനി വിളമ്പുകാരിയാവണ്ട, ഇന്ന് നീ അമ്മയായ ദിവസമാണ്, വാ വന്നിരിക്കെ, സാവിത്രിയും മാലതിയും കൂടി വിളമ്പിക്കോളൂ എന്ന് രാജലക്ഷ്മി പറയുന്നു. ആ അതാ അതിൻ്റെ ശരി, നന്ദിനി എഴുതി ഇവിടെ ഇരിക്കെ എന്ന് രാമൻ പറയുന്നു. വേണ്ട, ഞാൻ ഒടുവിൽ ഇരുന്നോളാം എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ വീണ്ടും രാജലക്ഷ്മി അവിടെ ഇരിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. വാ ദൈവമേ എന്ന് മൈഥിലിയും പറയുന്നുണ്ട്. അങ്ങനെ സാവിത്രിയും മാലതിയും കൂടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.